സുഹൃത്തുക്കളെ, നമസ്കാരം. സുമേഷ് പഴഞ്ഞികാരനാണ്. നമ്മുടെ അവധി ദിവസങ്ങൾ, ഈദിൻ്റെ അവധി ദിവസങ്ങൾ അവസാനിക്കുകയാണ്. ഞാൻ നാളൊരു ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് സെക്കൻഡ് സെക്കൻഡ് ആണല്ലേ? അയ്യോ, അവസാനിക്കുന്നില്ല, അവസാന ദിവസങ്ങളിലോട്ട് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും അബ്രയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അബ്രയിൽ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങളിലൊന്ന് കാണിക്കുക, ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് തുറത്ത്. ഇത് കണ്ട ഇവിടെയൊക്കെ ഇത് റൂസ്റ്റാർ ബോട്ടിങ്, ഇത് അപ്പുറത്ത് നോക്കിയ പഴപ്പഴ ബോട്ടുകൾ, മീൻപിടുത്തം, പിന്നെ ചരക്ക് കച്ചവടം, ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടോ. വളരെ രസകരമായിട്ട് എന്താ കാണുന്നത്, ഷെയ്ഖ് പാലസ് ആണ് അപ്പുറത്തുള്ളത്. പിന്നെ ഇത് ഒരു മർസ എന്ന് പറഞ്ഞ സൈറ്റാണ്, മർസ. അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോ കണ്ടോന്ന് എനിക്കറിയില്ല. ഇതിന്റെ തൊട്ടപ്പുറത്തായിരുന്നു അമ്പലം കാര്യങ്ങളൊക്കെ, കണ്ടില്ല? അങ്ങോട്ട് നോക്കിയാ നമ്മള് ടൈറ്റ്, എന്താ പറയാ, അടിപൊളി ഒരു പ്രത്യേക വൈബ്. അതിന്റെ ഉള്ളിൽ എത്ര ആൾ പേര് കേറിണ്ടെന്ന് എനിക്കറിയില്ല. അല്ല, സുമേഷിന്റെ ഓർമ്മയാണ്, നമ്മൾ ഞങ്ങൾ ഒരിക്കൽ ഇതിൽ കേറിയില്ല. ഞങ്ങൾ ഇതിൽ കേറിയിട്ട് രവിയേട്ടൻ കയറ്റിയാണ്. അടിപൊളിയായിരുന്നു അന്നത്തെ യാത്ര അല്ലേ? അന്ന് ഈ ഇതിന്റെ സമയത്ത് തന്നെയായിരുന്നു. ഇതിന്റെ ഉള്ളിൽ ബെല്ലി ഡാൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അന്ന് ബെല്ലി ഡാൻസ് മാജിക്, അന്ന് അത് റെസ്ട്രിക്ഷൻ ആയിരുന്നു. കൊറോണ ചെയ്യാറാണ്, സോറി, അത് ഇതിന്റെ അല്ല, കൊറോണ ചെയ്യാറാണ് ബെല്ലി ഡാൻസ്. പിന്നെ അതുപോലെ തന്നെ മാജിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് സാഹചര്യം മാറി, ബെല്ലി ഡാൻസ്, മാജിക്, പിന്നെ ഫുഡ്, എൻജോയ് അവിടെ വന്നിട്ട് കണ്ടില്ലേ. ഇതൊന്നല്ല, അടിപൊളി ക്രൂയിസ്, അടിപൊളി ഡോബ്സ് വേറെ ഉണ്ട്. പക്ഷെ ഇതൊരു നിസാര ഡോബ്സ് ആണെന്ന് മാത്രം, കുഴപ്പമുള്ള കാര്യമില്ല. ഓരോ ഡോബ്സിനനുസരിച്ചാണ് ഓരോ റേറ്റ്. അത് ആ സൈഡിലൊക്കെ ആണ് ഇപ്പോൾ ഡോബ്സുകൾ കറങ്ങിക്കൊണ്ടിരിക്കുക. സാധാരണ ഈ സമയത്തൊന്നും എടുക്കാറില്ല, പക്ഷെ ഇന്ന് വളരെ പെട്ടെന്നാണ് ഡോബ്സ് ഒക്കെ എടുത്തിട്ടുള്ളത്. വളരെ ഡി ജി ഒക്കെ വെച്ചിട്ട് എന്ത് രസമാണ് കാണാനെന്നറിയാം. നിങ്ങൾ അന്യായ ഫുഡ് കേട്ടോ, അന്യായ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫുഡ് സർക്കിൾ തന്നെ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള പോലെ അൺലിമിറ്റഡ് ഫുഡ് എടുത്ത് കഴിക്കാം. ഫുഡ്, അതിന്റെ ബിവറേജ് ആൾസാ, ബീവറേജ് അതും പറയാ, ബീവറേജ് ഉണ്ടോ? അത് എന്റെ അറിവിലില്ല, പക്ഷെ ബീവറേജ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണ്, ഞാൻ കണ്ടിട്ടില്ല. നമ്മളന്ന് പോയപ്പോഴേ ബീവറേജിന് കുറച്ച് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതുണ്ട്. കൊറോണ സമയത്ത് ബീവറേജിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് രതീഷ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ബീവറേജ് അലൗഡാന്നാണ് പറയണത്. എന്തായാലും 10,200 തെറംസ് ഇന്ന് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 60 തെറംസ്, 65 തെറംസ്, 80 തെറംസ് ആണ് ആവറേജ് റേറ്റ്. അത് 40-30 എത്താറുമുണ്ട് സീസൺ അനുസരിച്ചും. പിന്നെ അതുപോലെ തന്നെ 35 അന്ന് പോയത് 35, പക്ഷെ ഇന്ന് കിട്ടില്ല. ഇന്ന് 50-100 ഒക്കെ പെർ പേഴ്സന് വേണ്ടിവരും. അതും പ്രെഡിക്റ്റബിൾ ആണ്, സീസൺ അനുസരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടാവുക. എന്തായാലും സമയമുണ്ടല്ലോ, ഇനി ഞായറാഴ്ച വരെ സമയമുണ്ട്. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഒന്ന് വന്ന് കണ്ടു. ഇനി ഈ സൈഡിലൊക്കെ ഇനി ലൈസൻസ് ഉള്ള ആളാണോ അല്ലേ എനിക്കറിയില്ല. ഒത്തിരി പേര് മീൻ പിടിക്കുന്നു കേട്ടോ. ഇവിടുത്തെ യു എ ലോ അനുസരിച്ച് മീൻ പിടിക്കുമ്പോൾ ലൈസൻസ് വേണം. പക്ഷെ അത് നന്നായി കാണാൻ പറ്റും, നമുക്ക് അവിടെ ചെന്ന് ചോദിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതൊരു നല്ലൊരു കാഴ്ചയാണ് മീൻ പിടിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും വരിക, ഇതുപോലത്തെ പരിപാടികൾ കാണുക, പങ്കെടുക്കുക. വളരെയധികം സന്തോഷകരമാരായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇത്രമാത്രം പറയാനുള്ളൂ. ഒരു ദിശാണ് ഞാൻ എന്തെങ്കിലും പറയണ്ട, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ ഇത്ര മാത്രമേ ഞങ്ങൾക്ക് പറയുള്ളൂ. ക്യാമറമാൻ രവി പാലക്കാടിനൊപ്പം രതീഷ് തിരുവനന്തപുരം, സുമേഷ് പഴഞ്ഞിക്കാരൻ സൈൻ ഓഫ്.